നമസ്കാരം. COVID-19 ലോകത്തെ മുഴുവൻ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിനീക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലും ആ കേരളത്തിലും ഇതിൻ്റെ വലിയ ആഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. പല രാജ്യങ്ങളും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാനായി ചില പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ഇതിൽ ഏറ്റവും വലിയ പാക്കേജ് പ്രഖ്യാപിച്ചത് അമേരിക്ക തന്നെയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും സമാനമായ രീതിയിൽ പല പദ്ധതികളും പ്രഖ്യാപിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്നായിരുന്നു റിസർവ് ബാങ്കിൻ്റെ തീരുമാനം. സംസ്ഥാനത്തും രാജ്യത്തും മൊറട്ടോറിയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിലുള്ള എല്ലാ വായ്പകൾക്കും 3 മാസത്തേക്കുള്ള മൊറട്ടോറിയമാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത്. എന്താണ് ഈ മൊറട്ടോറിയം? ഇത് എങ്ങനെയാണ് സാധാരണക്കാരായ ബാങ്ക് ഇടപാടുകാരെ, പ്രത്യേകിച്ചും ലോൺ എടുത്തവരെ ബാധിക്കുന്നത്? എന്ത് നേട്ടമാണ് സാധാരണക്കാരായ ഇടപാടുകാർക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത് എന്നാണ് ഇനിയുള്ള അരമണിക്കൂർ നമ്മൾ പരിശോധിക്കുന്നത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ കൺവീനറും കാനറ ബാങ്ക് ജനറൽ മാനേജറുമായ ശ്രീ അജിത് കൃഷ്ണൻ തന്നെ ഈ പരിപാടിയിൽ ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിലെ പ്രമുഖനായ ശ്രീ ആദികേശവൻ, ഒപ്പം തന്നെ സമ്പത്തി രംഗത്തെ ഡോക്ടർ മാർട്ടിൻ പാട്രിക് എന്നീ വിദഗ്ധരും ഈ അരമണിക്കൂറിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും ആദ്യം എന്താണ് ഈ മൊറട്ടോറിയം എന്ന് നമുക്ക് പരിശോധിക്കാം. 3 മാസത്തെ മൊറട്ടോറിയമാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത്. നേരത്തെ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി 1 വർഷത്തെ മൊറട്ടോറിയം എന്ന ശുപാർശയാണ് മുന്നോട്ട് വെച്ചത്. എങ്കിൽ പോലും 3 മാസം എല്ലാ വായ്പകൾക്കും ആ ഒരു മൊറട്ടോറിയമാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത്. ആ റിപ്പോർട്ടിലേക്ക് ഏറ്റവും ആദ്യം പോകാം. 2020 മാർച്ച് 1 മുതൽ മെയ് 31 വരെയുള്ള 3 മാസത്തേക്ക് വായ്പകളുടെ മാസവരി അഥവാ EMI അടയ്ക്കേണ്ടതില്ല എന്നതാണ് റിസർവ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 3 മാസത്തെ EMI ഒഴിവാക്കി എന്നല്ല ഇതിനർത്ഥം. തിരിച്ചടയ്ക്കാൻ 3 മാസം കൂടി സമയം കിട്ടുമെന്നാണ്. ഉദാഹരണത്തിന്, 5 വർഷമുള്ള വായ്പാ കാലാവധി 5 വർഷവും 3 മാസവും കൂടിയാകും. നിശ്ചിത കാലാവധിയിൽ അടച്ചു തീർക്കേണ്ട വായ്പകൾക്കെല്ലാം മൊറട്ടോറിയം ബാധകമാകും. ഭവന വായ്പ, വ്യക്തിഗത വായ്പ, കാർഷിക വായ്പ, വാഹന വായ്പ, വ്യാവസായിക വായ്പ, വിദ്യാഭ്യാസ വായ്പ എന്നിവയ്ക്കെല്ലാം ഈ സൗകര്യം ലഭിക്കും. വായ്പകളുടെ പ്രതിമാസ തവണയ്ക്കെടുക്കുന്ന തുക അക്കൗണ്ടിൽ നിന്നെടുക്കുന്ന രീതിയായാലും ചെക്ക് നൽകുന്ന രീതിയായാലും മൊറട്ടോറിയം ആനുകൂല്യം ലഭിക്കും. ബാങ്കുകൾക്കു പുറമെ ബാങ്കിതര സ്ഥാപനങ്ങളിൽ നിന്നെടുക്കുന്ന വായ്പകൾക്കും ഈ ഇളവ് ലഭിക്കും. സിബിൽ പോലെയുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഏജൻസികൾ ക്രെഡിറ്റ് സ്കോർ തയ്യാറാക്കുമ്പോൾ മൊറട്ടോറിയം കാലയളവ് കണക്കിലെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മൊറട്ടോറിയം കാലയളവിൽ പലിശയ്ക്ക് ഇളവുണ്ടാകുമോ എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം. മുതലും പലിശയുമടക്കം EMI 3 മാസത്തേക്ക് അടയ്ക്കേണ്ടതില്ല എന്നാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം. എന്നാൽ പലിശയ്ക്ക് മൊറട്ടോറിയമില്ല. അതായത്, ഈ 3 മാസവും അവശേഷിക്കുന്ന മുതലിന് പലിശ നൽകേണ്ടി വരുമെന്ന് സർക്കുലറിൽ പറയുന്നു. ഒപ്പം മാസം തോറുമുള്ള പലിശ മുതലിലേക്ക് കൂട്ടുകയും ചെയ്യും. അതോടെ കൂട്ടുപലിശ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഉദാഹരണത്തിന്, നിങ്ങൾ ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ മാസത്തവണയായ 50,000 രൂപ അടയ്ക്കുന്നില്ല എന്ന് കരുതുക. 3 മാസത്തേക്കും കൂടി 1,50,000 രൂപ. ജൂലൈ മാസം മുതൽ ബാക്കിയുള്ള കാലയളവിലേക്ക് ഈ 1,50,000 രൂപ മുതലിലേക്ക് കൂട്ടിച്ചേർത്തുള്ള തുകയ്ക്കായിരിക്കും നിങ്ങൾ പലിശ നൽകേണ്ടി വരിക. ചുരുക്കത്തിൽ 10 വർഷം കൂടി വായ്പ അടയ്ക്കാനുണ്ടെങ്കിൽ 2,50,000 രൂപ അധികം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിലവിൽ വായ്പാ തിരിച്ചടവ് ശേഷിയുള്ളവർ മൊറട്ടോറിയം ആനുകൂല്യം എടുക്കാതിരിക്കുന്നതാകും ഉചിതം. ദീർഘകാല പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെങ്കിലും താൽക്കാലിക ആശ്വാസമായി മാത്രമേ ഈ മൊറട്ടോറിയത്തെ കാണാൻ കഴിയൂ. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ കൺവീനറായി ശ്രീ അജിത് കൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുകയാണ്. നമസ്കാരം അജിത് കൃഷ്ണൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊറട്ടോറിയം തന്നെയാണ്. പ്രത്യേകിച്ചും 1 മാസത്തിൻ്റെ തുടക്കമാണ്. എല്ലാവരും വായ്പ എടുത്തിട്ടുള്ള ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. എല്ലാവരും EMI അടയ്ക്കുന്ന സമയമാണ്. ആദ്യവാരം 2ാം വാരത്തിലൊക്കെ ആയിട്ടാണ് EMI കൾ അടഞ്ഞു പോവുക. പല ഇടപാടുകാർക്കും ബാങ്കിൽ നിന്ന് തന്നെ സന്ദേശം ലഭിച്ചിട്ടുണ്ട് മൊറട്ടോറിയുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് ബാങ്കുകൾ ഇടപാടുകാരോട് ഇക്കാര്യങ്ങൾ ആശയവിനിമയം നടത്തുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇടപാടുകാരൻ അറിയേണ്ടത് ഇക്കാര്യത്തിൽ? March 27, 2020 വന്ന RBI നോട്ടിഫിക്കേഷൻ പ്രകാരം 3 മാസത്തേക്കുള്ള മൊറട്ടോറിയമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലോൺസും, ഓൾ ടൈപ്സ് ഓഫ് ലോൺസ്, ടേം ലോൺസ് ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും ഈ ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും. ടേം ലോൺസ് എന്ന് പറയുന്നത് മാസാമാസം അടയുന്ന ലോൺസ്, ദാറ്റ് ഈസ് കാർ ലോൺ ആണെങ്കിലും ഹൗസിംഗ് ലോൺ ആണെങ്കിലും ഈവൻ ക്രെഡിറ്റ് കാർഡ് യൂസിനാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബെനിഫിറ്റ് കിട്ടുന്നത് ആണ് കിട്ടുമെന്നാണ് ഇതിൻ്റെ അകത്ത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത്. അപ്പം ഈ 3 മാസം, ഏപ്രിൽ മെയ്, മാർച്ച് ഏപ്രിൽ മെയ്യിൽ അടയുന്ന ഇൻട്രസ്റ്റ് 3 മാസത്തേക്ക് മാറ്റി വെച്ച് അവർക്ക് ആർക്കൊക്കെയാണ് അതിൻ്റെ ഇൻഫർമേഷൻ റെസ്പെക്റ്റീവ് ബാങ്ക്സ്, ദാറ്റ് ഈസ് RBIയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം റെസ്പെക്റ്റീവ് ബാങ്ക്സിൻ്റെ ബോർഡ്സ് തീരുമാനിച്ച് അവരവരുടെ ഇൻഫർമേഷൻ ബാക്കി കസ്റ്റമേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. ഇത് SMS വഴിയാണെങ്കിലും മൊബൈൽ വഴിയാണെങ്കിലും അല്ലാത്ത ഓൾ സോർട്സ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ വഴി
രജിസ്റ്റേർഡ് മൊബൈൽ വഴി ഈ ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിന് പാസ് ഓൺ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടുള്ളത് മിക്ക ബാങ്കുകളും ഈ എസ് എം എസ് വഴി കസ്റ്റമേഴ്സിനെ ഇത് അറിയിച്ചിട്ടുണ്ട്. ആൻഡ് ഇവർക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവരെ തിരിച്ച് ഇൻഫർമേഷൻ ആ റെസ്പെക്റ്റീവ് ബാങ്ക്സിന് ബ്രാഞ്ചസിന് അറിയിക്കണം. എന്നാൽ മാത്രമേ അവർ ആ ഇൻസ്റ്റാൾമെൻറ്റ് വേണ്ടാന്ന് ഉള്ള ഇൻഫർമേഷൻ കിട്ടിയാലാണ് അവരത് അതിൻ്റെ പുറത്തൊരു ആക്ഷൻ എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് എസ് എം എസ് വഴിയാണ് കൂടുതലും ഈ ഇൻഫർമേഷൻ പോയിട്ടുള്ളത്. ഇമെയിൽ ഉള്ളവർക്ക് ഇമെയിൽ വഴിയും കിട്ടിയിട്ടുണ്ട്. മൊറട്ടോറിയം ആനുകൂല്യങ്ങൾ എടുക്കാം അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം. ഇത് ഏതായിരിക്കും സ്വാഭാവികമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലർക്കും തിരിച്ചടവിന് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകും, ചിലർക്ക് തിരിച്ചടയ്ക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ളവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു ചോയ്സ് ആയി തന്നെ വരുന്നു. ബാങ്കുകൾ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നിബന്ധന ഉപഭോക്താക്കളുടെ മുമ്പിൽ വെക്കുന്നുണ്ടോ? അതായത് മൊറട്ടോറിയം എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതം എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം വെക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇൻഫോം ചോയ്സ് കസ്റ്റമർ എടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ബാങ്ക്സ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അങ്ങനെ ഇതൊന്നും പറയുന്നില്ല. അവർക്ക് അവരൊരു ഇൻഫോം ചോയ്സ് എടുക്കണം. കാരണം ഇപ്പോൾ കേരളയുടെ സ്റ്റേറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കണ്ടുവരുന്ന പ്രോബ്ലംസാണ് നമുക്കുള്ളത്. 2 ഫ്ലഡും ഇപ്പം വന്ന ഈ പാൻഡമിക്കും. അപ്പം പല സെക്ടേഴ്സിലും, ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിലും ഇതിൽ ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഈ നമ്മൾ ഒരു റിസർച്ച് കേരളയിൽ നമ്മളിത് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പാൻഡമിക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിനും ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ഒരു ഷോർട്ട് ടേം ഒരു റിലീഫാണ് RBI ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 3 മാസം ക്യാഷ് ഫ്ലോ എഫക്റ്റ് ചെയ്ത എല്ലാ സെക്ടേഴ്സിലും അവർക്ക് ഈ ബെനിഫിറ്റ് എടുക്കാം. ഇതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ക്യാഷ് ഫ്ലോ ബെറ്റർ ആവുമ്പോൾ, ഇവർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ക്യാഷ് കിട്ടി തുടങ്ങുമ്പം അവർക്ക് ഇത് തിരിച്ചടച്ച് ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കാം എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ശ്രീ അജിത് കൃഷ്ണൻ, ഇക്കാര്യത്തിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി അടക്കം നേരത്തെ 1 വർഷത്തെ മൊറട്ടോറിയം ആയിരുന്നു റിസർവ് ബാങ്കിന് മുമ്പിൽ ഒരു ശുപാർശയായിട്ട് വെച്ചിരുന്നത്. 3 മാസമാണ് രാജ്യം മുഴുവൻ മൊറട്ടോറിയം റിസർവ് ബാങ്ക് അനുവദിച്ച്. ഇനി കൂടുതൽ സമയം ഇക്കാര്യത്തിൽ മൊറട്ടോറിയം അടക്കമുള്ള മറ്റ് ശുപാർശകൾ ബാങ്കേഴ്സ് സമിതി മുന്നോട്ട് വെക്കുന്നുണ്ടോ RBIയുടെ മുമ്പിൽ? അതെ, SLBC കേരള നമ്മൾ ഈ ശുപാർശ 1 വർഷത്തേക്കുള്ള ശുപാർശ നമ്മൾ ഇത് വരുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു റെക്കമെൻഡേഷൻ ഈവൻ ഗവൺമെൻറ് അത് റിക്വസ്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ സൈഡിൽ നിന്നും SLBC സൈഡിൽ നിന്നും നമ്മൾ റിസർവ് ബാങ്കിൽ റിക്വസ്റ്റ് കൊടുക്കുന്നു. കാരണം കേരള സ്റ്റേറ്റിൻ്റെ ഈ സിറ്റുവേഷൻ, ഈ 2 ഫ്ലഡും 3rd മൊറട്ടോറിയം കൂടെ വരുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഡിസ്പെൻസേഷൻ റിക്വസ്റ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ശ്രീ അജിത് കൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ബാങ്കിംഗ് മേഖലയിൽ നിന്ന് ശ്രീ ആദികേശവൻ കൂടി ഇപ്പോൾ ടെലിഫോണിൽ ചേർന്നുണ്ട്. നമസ്കാരം ശ്രീ ആദികേശവൻ. മൊറട്ടോറിയത്തിൻ്റെ സമയമാണ്, ആളുകൾ പലരും അത് ആനുകൂല്യം ഉപയോഗിക്കുന്നുണ്ട്, ചില ആളുകൾ അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഒരു ഇടപാടുകാർക്ക് ഇക്കാര്യത്തിൽ എത്രത്തോളം അവെയറാണ്? ഇതിൻ്റെ വരും വരായികൾ, കാരണം ചില ആളുകൾ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് കൂടുതൽ ബാധ്യത ഉണ്ടാക്കും, ഒരു പക്ഷേ തിരിച്ചടവ് തൽക്കാലത്തേക്ക് 3 മാസത്തേക്ക് ഒരു ഇളവ് കിട്ടിയാൽ പോലും പിന്നീട് അടയ്ക്കുമ്പോൾ കൂടുതൽ പണം അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരുന്നു എന്ന്. യഥാർത്ഥത്തിൽ അതൊന്ന് വിശദമാക്കാമോ? അഭിലാഷയില് നാം മനസ്സിലാക്കേണ്ടത് ഈ താൽക്കാലികമായ ക്യാഷ് ഫ്ലോ, അതായത് നമ്മുടെ വരുമാനത്തില് ഏറ്റക്കുറച്ചിലുകള് സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മൊറട്ടോറിയം RBI കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ താൽക്കാലികമായി ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ശമ്പളം വരുമാനത്തില് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് തീർച്ചയായും ഇതിന്റെ ഒരു ആനുകൂല്യം എടുക്കാം. പിന്നെ ഉള്ള ഒരു സാധാരണ വരുന്ന ഒരു പ്രോബ്ലം, ഇത് 3 മാസത്തേക്ക് കൂടി നീട്ടി കിട്ടുമ്പോൾ ഒരു അധിക ബാധ്യതയായിട്ട് ചില കാൽക്കുലേഷനിലൊക്കെ ഞാൻ കണ്ടു, ഇപ്പോ ഹൗസിംഗ് ലോണിന്റെ തിരിച്ചടവ് 3 മാസത്തേക്ക് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ EMI ബാധ്യത ഏകദേശം 8 or 10 EMIക്ക് തുല്യമായിട്ട് വന്നേക്കാം എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഞാൻ കണ്ടു. അത് ശരിയാണ്, ആ കണക്ക് ശരിയാണ്. പക്ഷേ ഇടപാടുകാർ മനസ്സിലാക്കേണ്ടത് തൽക്കാലം കയ്യിൽ കാശ് ഇല്ലെങ്കിൽ ഈ ആനുകൂല്യം ഉപയോഗിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിരിച്ചടവ് ഇപ്പോ ഉദാഹരണത്തിന് ഒരു ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ ഭവന വായ്പയുടെ തിരിച്ചടവ് 31 March 2025 ആണെങ്കിൽ അവസാനത്തെ തിരിച്ചടവ് അത് 30 June 2025 മാറ്റപ്പെടുന്നു. അതായത് 2025 വർഷത്തില് 3 മാസത്തേക്ക് കൂടി മാറ്റപ്പെടുന്നു.
ആ സമയത്തേക്കാവുമ്പം രൂപയുടെ മൂല്യം, നമ്മുടെ ഇന്നത്തെ കണക്കിലുള്ള രൂപയുടെ മൂല്യം കണ്ടമാനം കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് ഇതൊരു ആനുകൂല്യമേ അല്ല, ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് പറയുന്നതിനും കാര്യമില്ല. കാശിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ, ക്യാഷ് ഫ്ലോ ഏറ്റക്കുറച്ചിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിന്റെ ആനുകൂല്യം എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. തിരിച്ചടവിന്റെ കാലാവധി കൂട്ടുന്നത് കൊണ്ട് ഒരു അധിക ബാധ്യത കണക്കിന്റെ പേരിൽ ഉണ്ടാവുമെങ്കിലും ഞാൻ പറയുന്നത് പോലെ അത് 2025 ക്യാഷ് ഫ്ലോ 3 മാസത്തേക്ക് നീട്ടി കിട്ടുമ്പോൾ അന്നടക്കേണ്ട കാശിന്റെ വാല്യൂ, ഈ ടൈം വാല്യൂ ഓഫ് മണി സാധാരണ എല്ലാവരും പറയുന്നതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇത് കൊണ്ടുള്ള ആനുകൂല്യം സാധാരണക്കാർക്കും ലഭ്യമാകും. കയ്യിൽ കാശുണ്ടെങ്കിൽ അടയ്ക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇക്കാര്യത്തില് താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ ഒരു 3 മാസത്തെ ഒരു ഇൻസ്റ്റാൾമെന്റ് അത് ഈ ലോൺ തിരിച്ചടവിന്റെ മുഴുവൻ കാലാവധിക്കൊപ്പം ചേരുന്നു. അവസാനത്തെ ഒരു 3 മാസമായിട്ട് ഒരു പക്ഷേ അത് മാറിയേക്കാം. അതോ ഈ EMI ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇടപാടുകാർക്കുണ്ടോ? അതോ ഈ തിരിച്ചടവ് കാലാവധി 3 മാസത്തേക്ക് ദീർഘിപ്പിക്കുക മാത്രമാണോ ഒരു പോംവഴി? അതായത് ഈ തിരിച്ചടവ് കാലാവധി 3 മാസത്തേക്ക് ദീർഘിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഈ നടത്തിപ്പിൽ ബാങ്കുകൾ വരുത്താൻ പോകുന്നത്. അതിന്റെ ഇമ്പാക്റ്റ് ആണ് ഞാൻ പറഞ്ഞ കണക്ക്. പലവിധ കണക്കുകളും ഇപ്പൊ വാട്സാപ്പ് വഴിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ആളും എടുത്ത വായ്പയുടെ തോത് അനുസരിച്ച് അതിന്റെ ഇമ്പാക്ട് എത്രയാണ് കൂടുതൽ അടക്കേണ്ടത് എന്നുള്ളത് മാറിയും മറിഞ്ഞുമൊക്കെ വരും. അതിലുള്ള ഒരു ആശങ്ക, അതായത് ഇതുകൊണ്ട് എന്ത് നേട്ടം, 3 മാസം സാവകാശം കിട്ടുന്നു, പക്ഷേ ഇഫക്റ്റീവ്ലി ഇപ്പൊ ഒരു 30 ലക്ഷം വായ്പ എടുത്ത ഒരാൾക്ക് 8 EMI അധികം അടക്കേണ്ടി വരും ഇതുകൊണ്ട് എന്നുള്ള കണക്കുകളൊക്കെ നമ്മൾ വാട്സാപ്പിലൊക്കെ കണ്ടു. അപ്പൊ അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഈ 31 March 2025 നിങ്ങളുടെ അവസാനത്തെ EMI കാലാവധി എന്ന് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് June 30, 2025 മാറ്റുമ്പോൾ ആ ഈ കാലാവധി 8 മാസത്തിന്റെ അധിക ചുമട് വരികയാണെന്നുണ്ടെങ്കിലും ഈ അതിന്റെ വാല്യൂ, ശരിക്കും കറണ്ട് വാല്യൂ ഓഫ് ആ അന്നടക്കേണ്ട തുക വളരെ വളരെ കുറഞ്ഞതായിരിക്കും. അപ്പൊ അതുകൊണ്ട് കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആനുകൂല്യം കൊടുത്തു കാണാൻ പറ്റില്ല. റിസർവ് ബാങ്ക് താൽക്കാലികമായി കൊണ്ടുവന്ന ഇടക്കാല ആശ്വാസം, ഈ എന്റെ ഒരു പേഴ്സണൽ കണക്കുകൂട്ടലിന് ഇത് മാത്രം മതിയാകും എന്നുള്ള ഒരു തോന്നൽ എനിക്കില്ല. ഇന്നത്തെ ഒരു വ്യാപനവും ഇന്നത്തെ ലോക്ക്ഡൌണിന്റെ ഒരു തോതുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനിയും ഇതുപോലെ ആനുകൂല്യങ്ങൾ വേണ്ടി വന്നേക്കാം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷെ ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയ്ക്ക് കാശില്ലാത്ത ആൾക്കാർക്ക് ഇതിന്റെ ആനുകൂല്യം എടുക്കാം, അതുകൊണ്ട് തെറ്റില്ല, അതുകൊണ്ട് വലിയ ഒരു ബാധ്യത നമുക്ക് വരുന്നില്ല എന്നാണ് എന്റെ ഒരു വ്യൂ. ശ്രീ ആദി കൃഷ്ണൻ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അജിത് കൃഷ്ണൻ, അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ദീർഘനാൾ വായ്പയുള്ളവർക്ക്, പ്രത്യേകിച്ചും ഭവന വായ്പ അടക്കമുള്ളവർക്കാണ് കൂടുതൽ ദീർഘനാളത്തേക്ക് വായ്പയുള്ളത്. അത്തരം വായ്പകളുടെ തിരിച്ചടവ് എൻ്റെ സമയത്ത് ഒരുപക്ഷെ ഈ രൂപയുടെ മൂല്യം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൻ്റെ ഒരു നേട്ടമുണ്ടാകാം. പക്ഷേ ഹ്രസ്വകാല വായ്പയുള്ള ഇടപാടുകാർക്ക് ഇത് വേഗത്തിൽ തിരിച്ചടയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. സ്വാഭാവികമായിട്ടും ഈ മൊറട്ടോറിയം അവർ അവെയിൽ ചെയ്യുന്നത് അവർക്ക് ഗുണകരമാകുമോ, കൂടുതലൊരു ബാധ്യതയിലേക്ക് നയിക്കുമോ? ഇല്ല, ഇപ്പം മിസ്റ്റർ ആദികേശവിൽ പറഞ്ഞനുസരിച്ച് ഈ ശരിയാണ്. ഇപ്പോൾ ഒരു ക്യാഷ് ഫ്ലോവിൻ്റെ പ്രോബ്ലം ഒരു റിലീഫായിട്ടാണ് ഇപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ബാങ്ക്സിൻ്റെ അവരുടെ ബോർഡ് തീരുമാനിക്കുന്ന റിലീഫ് ഇതിൻ്റെ അകത്ത് തന്നെ അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ചില ബാങ്ക്സ് ഈ വിത്തിൻ ദ അവൈലബിൾ EMI, ഇപ്പം ആകെ ഇപ്പം 130 EMI ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 130 EMIക്ക് അകത്ത് തന്നെ EMI കുറച്ച് കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊവിഷനും ചില ബാങ്ക്സ് വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ 130 എന്നുള്ള EMI ചിലപ്പോൾ 133 135 ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതേ ഇപ്പം കൊടുക്കുന്ന EMI തന്നെ റീറ്റെയിൻ ചെയ്യുന്ന ചില ബാങ്ക്സും അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസും എനിക്ക് തോന്നുന്ന ബാങ്ക്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. ദാറ്റ് ഈസ് ഒരു 130 മന്ത്സ് കഴിഞ്ഞിട്ട്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് 5 or 10 years കഴിയുമ്പോൾ ഈ പറയുന്ന ആ ഒരു ലോഡെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ എമൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ ഈ നെറ്റ് പ്രസൻറ്റ് വാല്യൂ അനുസരിച്ച് നോക്കുമ്പോൾ, അതിൻ്റെ ടൈം വാല്യൂ ഓഫ് മണി നോക്കുമ്പോൾ അവർക്കത് ബെനിഫിറ്റ് നന്നായിരിക്കും എന്നാണ് നമ്മുടെയും എല്ലാം അഭിപ്രായം. ഇപ്പോഴത്തെ ആ മെയിൻ ഇഷ്യൂ ഈ മണി ഫ്ലോ, ക്യാഷ് ഫ്ലോയുടെ ഒരു പ്രതിസന്ധിയുള്ള സമയത്ത് സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾക്ക് ഇത് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിനപ്പുറത്തേക്ക് ബാങ്കേഴ്സ് സമിതി എന്തൊക്കെ പ്രധാനപ്പെട്ട ശുപാർശകൾ ഇനി മുന്നോട്ട് വെക്കാൻ RBI മുമ്പിലേക്ക് ഇനി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്?
നമ്മൾ എസ് എൽ ബി സി കേരള നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേരളയുടെ നേരത്തെ പറഞ്ഞ പോലെ കേരളയുടെ ഈ 3 വർഷത്തിൻ്റെ ഇഷ്യൂസും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത്. കാരണം കേരളയിലിപ്പം ഫ്ലഡിൻ്റെ 18 ഫ്ലഡും 19 ഫ്ലഡിലും മൊറട്ടോറിയം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യവും മൊറട്ടോറിയം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇത് 3rd മൊറട്ടോറിയം ആവും കേരളയിലുള്ള പല കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ പല ബോറോവേഴ്സിനും. അപ്പോൾ അങ്ങനെ ഒരു റിപ്പീറ്റഡ് ഒരു റീസ്ട്രക്ചറിങ് ഒരു ഇഷ്യൂ കേരള സ്റ്റേറ്റിൽ മാത്രമേ ആ ഒരു ഇഷ്യൂ ചിലപ്പം കാണുകയുള്ളൂ, വേറെ സ്റ്റേറ്റ്സിൽ കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു ഒരു സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ ഡിസ്പെൻസേഷൻ കേരളത്തിന് വേണ്ടി വരും എന്ന് വിചാരിച്ചാണ് നമ്മൾ ആ ഒരു റെക്കമെൻഡേഷൻ വച്ചിട്ടുള്ളത്. റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച 3 മാസത്തെ മൊറട്ടോറിയത്തിൻ്റെ വിശദാംശങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാമ്പത്തിക വിദഗ്ധൻ കൊച്ചിയിൽ നിന്നും ചർച്ചയിൽ ചേരുന്നുണ്ട്. ഡോക്ടർ മാർട്ടിൻ പാട്രിക്, ഈ മൊറട്ടോറിയം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു ക്യാഷ് ഫ്ലോ പ്രതിസന്ധിയിലായ സമയത്ത് ആളുകൾക്ക് 3 മാസത്തെ ഒരു വായ്പാ തിരിച്ചടവിൽ ഒരു സാവകാശം കിട്ടുന്നത് നല്ല കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതൊരു കൂടുതൽ ബാധ്യതയാകും എന്ന് വിലയിരുത്തുന്ന വേറെ വിഭാഗവും മറുസൈഡിൽ ഉണ്ട്. എങ്ങനെയാണ് RBI ഈ തീരുമാനത്തെ, പ്രത്യേകിച്ചും കേരളമടക്കം 1 വർഷമാണ് ആഗ്രഹിച്ചിരുന്നതും ആവശ്യപ്പെട്ടതും 3 മാസമാണ് തൽക്കാലത്തേക്ക് ലഭിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് RBI ഈ തീരുമാനം സാധാരണക്കാരായ ഇടപാടുകാർക്ക് ഗുണം ചെയ്യാൻ പോകുന്നത്? അല്ല, പൊതുവിൽ മൊറട്ടോറിയം നമുക്ക് സ്വാഗതം ചെയ്യാം. അത് തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ ഇവിടെ നമ്മുടെ ഇവിടെ ഉയരുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് തീർന്നാൽ ഈ ടൈം വാല്യൂ ഓഫ് മണി കുറയുമെന്നും അതുകൊണ്ട് ടൈം വാല്യൂവിൻ്റെ മണിയുടെ അടിസ്ഥാനത്തിൽ ഇത് ലാഭകരമാകും എന്നുള്ളത് വാദം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, അതിനൊരു കണ്ടീഷൻ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ വിലക്കയറ്റം ഉണ്ടാവണം. വിലക്കയറ്റം ഉണ്ടായില്ലെങ്കിൽ ഈ ടൈം വാല്യൂ ഓഫ് മണി ഈ പറയുന്നത് പോലെ നമുക്ക് കുറഞ്ഞു കിട്ടണമെന്നില്ല, അത് ലാഭകരമാകണമെന്നില്ല. അതാണ് നമ്മൾക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്പോസബിൾ ഇൻകം വളരെ കുറയും. കാരണം ഇപ്പോൾ COVID-19 പശ്ചാത്തലത്തിലും മഹാമാന്ദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലും നമ്മളുടെ സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ഇൻകം വല്ലാണ്ട് കുറയും. ആ ഇൻകം കുറയുമ്പോഴേ ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കാര്യമായിട്ടുണ്ടാവില്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമുക്കിന്ന് 100 രൂപ കൊടുത്ത് വാങ്ങിക്കാവുന്ന സാധനം നാളെ 90 രൂപയ്ക്ക് വാങ്ങിക്കാമെങ്കിൽ അത് ലാഭകരം തന്നെയാണ്. പക്ഷേ ഇന്ന് നമുക്ക് 95 രൂപയേ ചിലവഴിക്കാനുള്ളൂ, നാളെ നമുക്ക് ഈ സ്ഥിതിയിൽ പോയാൽ ഒരു 60 രൂപയേ ചിലവഴിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ 90 രൂപ കൊടുക്കും? അവിടെയാണ് ഈ പ്രശ്നം കടന്നു വരുന്നത്. അപ്പോൾ പണത്തിൻ്റെ ഡിസ്പോസ്, ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. സാധാരണക്കാരുടെ ക്രയശേഷി വല്ലാണ്ട് കുറയും. ഇൻഫ്ലേഷൻ ആണെങ്കിൽ കാര്യമായിട്ട് കൂടിയിട്ടില്ലെങ്കിൽ ഇവർ അവതാളത്തിലാവും. അപ്പോൾ മൊറട്ടോറിയത്തെക്കുറിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഒന്നത് കഴിവുള്ളവനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവൻ അടച്ചു മാറണം, മൊറട്ടോറിയം അനുഭവിക്കരുത്. ഇത് തീർച്ചയായിട്ടും ഇത് ഉദ്ദേശിക്കുന്നത് ഇൻകം ഈ സാഹചര്യത്തിൽ കുറഞ്ഞവർക്ക് ഇത് അനുഭവിക്കുക, സർക്കാരും ക്യാഷ് ഫ്ലോ നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഓർക്കണം, ബാങ്കിൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് മുടക്കിക്കഴിഞ്ഞ് തീർന്നാൽ പിന്നെ നമുക്കത് വലിയ ഭാരമാണ് നമ്മളിൽ വരുന്നത്. ഒരു കൊള്ളപ്പലിശക്കാരൻ്റെ സ്വഭാവത്തിൽ ചിലപ്പോഴും ബാങ്കുകാർ ചിലപ്പോഴും മാറിപ്പോവും മുടക്കം വരുത്തി കഴിഞ്ഞ് തീർന്നാൽ. ഇവിടെ 3 മാസം ഫലത്തിൽ പറഞ്ഞാൽ ഡെഫർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് മുടക്കം വരുത്തുകയാണ്, പലിശ കുറയ്ക്കുന്നില്ല. അപ്പോൾ ഇത് സഹായകരമാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ബാങ്കിങ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.